തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ട് ആർക്കും അത്രയും പാചകമൊന്നും അറിയാൻ പാടില്ലാത്ത ആർക്കും ഉണ്ടാക്കാൻ പറ്റും ഈസി ആയിട്ട് ഒരു അച്ചിങ്ങ തോരൻ്റെ സാധനങ്ങൾ. കാൽ കിലോ അച്ചിങ്ങപ്പയർ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അര സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങ ചിരകി വെച്ചത്, മൂന്ന് പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചേക്കണം, പകുതിയായിട്ട് സ്ലിറ്റ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ കാൽ ടീസ്പൂൺ ജീരകം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മൂന്നല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, എണ്ണ, കടുക്. അതായത് നമുക്ക് ഈ അച്ചിങ്ങ തോരൻ്റെ ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾക്ക് ഈ തേങ്ങ, അരമുറി തേങ്ങ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് മിക്സഡ് ജാറിലോട്ട് ചേർക്കാം. പിന്നെ ഇതിൽ എടുത്ത് വെച്ചേക്കണം കാൽ ടീസ്പൂൺ ജീരകം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഈ മൂന്നല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആദ്യം അരക്കാൻ വേണ്ടി പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൂടെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ അച്ചിങ്ങയിലോട്ട് അച്ചിങ്ങ പയർ കട്ട് ചെയ്ത് വെച്ചേക്കണമെന്നോർത്തിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ അതൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന അരപ്പും കുറച്ച് ഉപ്പ്, ആവശ്യമനുസരിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലപോലെ തിരുമണം. നല്ലപോലെ അതൊന്ന് തിരുമ്മി ഇതിനകത്ത് പിടിപ്പിക്കണം. നല്ലപോലെ തിരുമ്മിയ മിശ്രിതം എല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ ഒന്ന് പൊത്തി എടുത്ത് വെക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. ഒന്ന് ഈ പാൻ ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് നമുക്കിതൊന്ന് ഓൺ ആക്കാം. ഇനി പാൻ ഒന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ലേശം എണ്ണ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത്തിരി സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ വേറെ എന്തെങ്കിലും എണ്ണയോ ചേർക്കാം നമ്മുടെ ഇഷ്ടം പോലെ. ഒന്ന് ചൂടായി വരുന്നുണ്ട്, ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലേശം കടുക് ഇതിനകത്തോട്ട് ചേർക്കാം. കടുക് നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്രൗൺ ആവട്ടെ. അധികം ബ്രൗൺ ആവുകയൊന്നും വേണ്ട, ചെറുതായിട്ട് ലൈറ്റ് ഒരു ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് നമ്മൾ ചേർത്ത് വെച്ചേക്കണ തേങ്ങയും അച്ചിങ്ങയും എല്ലാം കൂടെ ഉള്ള ആ കൂട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. നമ്മളുടെ ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് പാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മളുടെ മിശ്രിതം, നമ്മൾ തട്ടിപ്പൊത്തി വെച്ചേക്കണ അച്ചിങ്ങ പയറും തേങ്ങയും ഇതൊക്കെ കൂട്ടും എല്ലാം കൂടെ നമുക്ക് ഈ പാനിനകത്തോട്ടിടാം. ചേർത്ത് ഒന്ന് ഇളക്കി, ഞാനിത് നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ അടി പിടിക്കാൻ ചാൻസ് കുറവാണ്. എങ്കിലും ഒരു ലേശം വെള്ളം, ലേശം അധികം ഒഴിക്കരുത്, ഒരു ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കാം നമുക്ക്. ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്ത് നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. നമുക്കൊന്ന് ഇത് പൊക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം, ഇളക്കി കൊടുക്കാം. ഇളക്കി രണ്ടാമതൊന്ന്
നല്ല വെന്തിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നല്ല വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ല സ്വാദുണ്ട്. ഈ വെന്ത തോരൻ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈസി പീസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റിയ ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ അച്ചിങ്ങ തോരൻ തയ്യാറായിട്ടുണ്ട്.